ദൈവ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം. കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 38 അധ്യായം 1 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തി 38 അധ്യായം. അവൾ എന്നിലും നീതി ഉള്ളവൾ, ഗോത്രപിതാവായ യഹൂദയുടെ മരുമകൾ ആയിരുന്നു താമാർ. അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമ, കുശാഗ്ര ബുദ്ധി, ധീരത, സാഹസികത നിറഞ്ഞ ഒരു സ്ത്രീ. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായം മുഴുവൻ ഇവളുടെ ജീവിത അനുഭവങ്ങളാണ്. പുരുഷ മേൽക്കോയ്മയുടെ നിഴലായി മാറുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ ശക്തി സ്രോതസ്സായി താമാർ മാറുന്നു. തൻ്റെ അമ്മായിയപ്പനായ യഹൂദയുടെ അനീതിക്കും അവഗണനയ്ക്കും എതിരെ മനസ്സ് ക്ഷീണിക്കാതെ തൻ്റെ വംശത്തിൻ്റെ നിലനിൽപ്പിനായി തന്ത്രങ്ങൾ മെനഞ്ഞ് പോരാടി സാഹസികതയുടെ നേർക്കാഴ്ചയായി മാറിയവളാണ് താമാർ. എന്നേക്കാൾ നീതിയുള്ളവളാണ് താമാറെന്ന് അവസാനം യഹൂദയ്ക്ക് പറയേണ്ടി വന്നു. എന്താണ് താമാർ നമുക്ക് നൽകുന്ന സന്ദേശം? യാക്കോബിന് ലേയായിൽ ജനിച്ച 4-ാമത്തെ മകനാണ് യഹൂദ. യഹൂദയുടെ മക്കളാണ് ഏർ, ഓനാൻ, ശേല. ഏറിൻ്റെ ഭാര്യയാണ് നമ്മുടെ കഥാപാത്രമായ താമാർ. ഏറിൻ്റെ മരണത്തോടെ താമാറിൻ്റെ ജീവിതം താറുമാറാകുന്നു, വഴി മുട്ടുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുന്ന സ്ത്രീക്ക് മോശയുടെ നിയമമനുസരിച്ച് മക്കൾ ഇല്ല എങ്കിൽ ഭർത്തൃ സഹോദരന്മാരിലൂടെ മക്കളെ ജനിപ്പിക്കാനുള്ള ദേവര ധർമ്മം ഉണ്ട്. തൻ്റെ മകനായ ഓനാനും നഷ്ടപ്പെട്ടപ്പോൾ തൻ്റെ ഇളയ മകനായ ശേലയ്ക്കും മരണം സംഭവിക്കും എന്നുള്ള ഭയത്താൽ ശേലയെ താമാറിന് നൽകാതെ സ്വഭവനത്തിലേക്ക് നിഷ്കരണം യഹൂദ അയക്കുന്നു. പ്രിയ ദൈവമക്കളെ, സ്ത്രീ സമത്വം അവകാശപ്പെടുന്ന ഇന്നിൻ്റെ ലോകത്തിലും ഇതുപോലുള്ള അവഗണന മൂലം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്. എന്നാൽ താമാർ അനീതിയുടെ അഗ്നിയിൽ നിരവധികം സ്വയം ആഹൂതി ചെയ്യാൻ തയ്യാറായില്ല. മറിച്ച് ഭർത്തൃ സഹോദരൻ്റെയും അമ്മായിയപ്പൻ്റെയും പ്രവൃത്തിയിൽ നീരസം തോന്നിയ താമാർ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തു. അവൾ ഒരു വേശ്യയായി വളരെ ഭംഗിയായി അഭിനയിക്കുന്നു. യഹൂദ തിമ്നയ്ക്ക് പോകുന്ന വഴിയിൽ താമർ ഇരിക്കുന്നു. അമ്മയ്യപ്പനെ കാണുന്നു. യഹൂദരെ കയ്യിൽ നിന്ന് മുദ്രമോതിരം, മോതിരച്ചരട്, കയ്യിലെ വടി, വിലപിടിപ്പുള്ളതെല്ലാം അവൾ പണയമായി വാങ്ങുന്നു. ചുരുക്കത്തിൽ അവനാൽ ഗർഭം ധരിക്കുന്നു. പണയം തിരിച്ചെടുക്കാൻ ആട്ടിൻകുട്ടിയുമായി വന്ന സേവകൻ തിരിച്ചെത്തിയപ്പോഴാണ് തനിക്ക് പറ്റിയ അമളി യഹൂദ തിരിച്ചറിയുന്നത്.
അധികാരവും ശക്തിയും ഉണ്ടെങ്കിലും സ്ത്രീയുടെ കൗശലത്തിനും കുശാഗ്രബുദ്ധിക്കും മുമ്പിൽ യഹൂദ അടി പതറുന്നു. പ്രിയ ദൈവവൈതലേ, പ്രലോഭനങ്ങൾ ആരെയും കാത്തിരിപ്പുണ്ട്. അന്നും ഇന്നും എന്നും ചതിക്കപ്പെടരുത്. വളരെ കരുതലോടെ ജീവിക്കുക. തനിക്ക് പറ്റിയ വീഴ്ചയിൽ യഹൂദ കോപിക്കുന്നു. വീണിട്ടെന്തിനാ കോപിക്കുന്നേ? എന്നാൽ യഹൂദ തൻ്റെ കുറ്റവും മരുമകളുടെ നീതിയും സമ്മതിക്കുന്നു. പിന്നീടുള്ള സംഭവങ്ങൾ പഠിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഇതൊക്കെ ദൈവന്തമ്പുരാൻ്റെ വലിയ പദ്ധതിയിൽപ്പെട്ട വിഷയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. താമാർ ഇരട്ടക്കുട്ടിയുടെ കുട്ടികളുടെ അമ്മ ആകുന്നു. ആദ്യ ജാതന് പേരസ് എന്ന് പേരിട്ടു. അതിലൂടെ യഹൂദ ഗോത്രം നിലനിർത്തി. ആ ഗോത്രത്തിൽ നിന്നാണ് ഇസ്രയേൽ രാജാവായ ദാവീദും ലോകരക്ഷകനായ യേശു കർത്താവും ജനിക്കുന്നത്. വിശുദ്ധമത്തായി വംശാവലി രേഖപ്പെടുത്തുമ്പോൾ, സ്ത്രീകളുടെ പേര് എടുത്തു പറയുമ്പോൾ ആദ്യത്തെ പേര് താമാറിൻ്റെ പേരാണ്. താമാറിൻ്റെ പ്രവൃത്തി അല്പം കടുത്ത കൈ ആയിപ്പോയോ എന്ന് ചിന്തിക്കുമ്പോഴും ഏത് പ്രതിസന്ധിയിലും തളരാതെ, ഏത് പരാജയത്തിലും നിരാശരാകാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ലഭ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജീവൻ്റെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടി ഏത് സഹനത്തിനും മുതിരാൻ പ്രേരിപ്പിക്കുന്ന കഥാപാത്രമാണ് താമാർ. കുടുംബബന്ധങ്ങളിലെ നീതിബോധത്തിൻ്റെ പ്രതീകമായി താമാർ ഇന്ന് മാറുന്നു, ജീവിക്കുന്നു. പ്രിയ ദൈവ പൈതലെ, നല്ലതിനെ മുറുകെ പിടിക്കാം, ദോഷമായതിനെ ത്യജിച്ച് കളയാം. ഈ വചനങ്ങളാൽ ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏവർക്കും ശുഭദിനം നേരുന്നു.